മുൻമന്ത്രി സജി ചെറിയാന്റെ സ്റ്റാഫുകളെ മറ്റു മന്ത്രിമാരുടെ സ്റ്റാഫുകളാക്കി മാറ്റിയെന്ന് പേരിൽ വലിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർത്തിയത് എന്നാൽ ഇതൊരു താൽക്കാലികമായ നിയമനം മാത്രമാണ് കാരണം മറ്റൊന്നുമല്ല സജി ചെറിയാൻ വൈകാതെ തന്നെ മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് കാരണം അപ്പോൾ ഈ സ്റ്റാഫുകളെ തന്നെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നിലവിൽ ഇങ്ങനെ ഒരു നിയമനം നടത്തിയിരിക്കുന്നത് അതിൽ പ്രതിപക്ഷ കക്ഷികൾ കരയേണ്ട കാര്യമൊന്നുമില്ല മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകാനുള്ള സർക്കാർ തീരുമാനം നേരത്തെ തന്നെ വലിയ തോതിൽ കോൺഗ്രസ് വിവാദമാക്കിയിരുന്നു കോൺഗ്രസ് ആയിരുന്നു വിവാദമുണ്ടാക്കാൻ മുന്നിൽ നിന്നത് എന്നാൽ അവർ ഭരിച്ചിരുന്നപ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്ന് ചോദിച്ചാൽ അവർക്ക് യാതൊരു മിണ്ടാട്ടവുമില്ല പെൻഷൻ സ്റ്റാഫ് വിഷയത്തിൽ സർക്കാരിനെതിരെ തുറന്ന പോലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സർക്കാർ നയത്തിനെതിരെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരസ്യമായി നേരത്തെ നിലപാടെടുത്തിരുന്നു അങ്ങനെ വലിയ വിവാദങ്ങളായിരുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സംഭവിച്ചത് പേഴ്സണൽ സ്റ്റാഫ് വിഷയം ഇപ്പോഴും ചൂടേറിയ ഒരു ചർച്ചയാണ് അതിനിടയിലാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ എണ്ണം കൂട്ടിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് നാലുപേരെയാണ് പുതിയതായി നിയമിച്ചിരിക്കുന്നത് ഇതോടെ സ്റ്റാഫുകളുടെ എണ്ണം 25 ൽ നിന്നും 29 ആയി ഉയർന്നു നിലവിൽ മന്ത്രിമാരുടെ സ്റ്റാഫിന്റെ എണ്ണം 25 ആയിരുന്നു ഭരണഘടനയെ അപമാനിച്ച് പ്രസംഗത്തിനെ തുടർന്ന് രാജിവെച്ച മുൻ മന്ത്രി സജി ചെറിയാന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന അഞ്ചുപേരെയാണ് മുഹമ്മദ് റിയാസിന്റെ സ്റ്റാഫിലേക്ക് മാറ്റിയത് വി എൻ വാസുവിന്റെ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം 30 ആയി പുതിയതായി നിയമിച്ചവർക്ക് പെൻഷൻ ഉറപ്പാക്കുന്നതിനാണ് നടപടിയെന്ന് കോൺഗ്രസ് വ്യാജ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സ്റ്റാഫിന്റെ പെൻഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ മാറ്റമെന്നാണ് ഉയരുന്ന ആക്ഷേപം സജിചെറിയെ രാജിവെച്ചതിന് പിന്നാലെ ഈ മാസം 20 വരെ സ്റ്റാഫ് അംഗങ്ങളുടെ കാലാവധി നീട്ടിയിരുന്നു 21 മുതലാണ് ഇവരെ മുഹമ്മദ് റിയാസിന്റെ സ്റ്റാഫിലേക്ക് മാറ്റിയത് ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് ജൂലൈ 6-ാം തീയതിയാണ് സാംസ്കാരിക ഫിഷറീസ് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ രാജിവെച്ചത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ആ പദവിയിൽ വരുന്ന ചെറിയ ഇടവേള പോലും പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് തിരിച്ചടിയാകും ഇതുകൊണ്ടാണ് ആദ്യം പേഴ്സണൽ സ്റ്റാഫിന്റെ കാലാവധി നീട്ടുകയും പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സ്റ്റാഫിൽ നിയമിക്കുകയും ചെയ്തത് എന്നാണ് ആരോപണം ഒരു വർഷത്തെ തുടർച്ചയായ സർവീസാണ് പെൻഷന് പരിഗണിക്കുക എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ തന്നെ പേഴ്സണൽ സ്റ്റാഫ് വിഷയത്തിൽ കർശന നിലപാട് സ്വീകരിച്ചത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകുന്നതിനെതിരെ പരസ്യമായ നിലപാടെടുത്ത കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരുടെ വിദ്യാഭ്യാസ യോഗ്യത ആരാഞ്ഞെങ്കിലും മറുപടി നൽകാതെ സർക്കാർ പിൻവലിയുകയായിരുന്നു പേഴ്സണൽ സ്റ്റാഫ് വിഷയത്തിൽ സർക്കാരുമായി തർക്കം നിലനിൽക്കുമ്പോഴാണ് പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണവും ശമ്പള സ്കെയിലും വിദ്യാഭ്യാസ യോഗ്യതയും ഗവർണറുടെ ഓഫീസ് ചീഫ് സെക്രട്ടറിയോട് ആരാഞ്ഞത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പേരും ശമ്പളവും ഇത് സംബന്ധിച്ച ഉത്തരവും ചീഫ് സെക്രട്ടറി രാജഭവന് കൈമാറിയെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്തിയിട്ടില്ല പേഴ്സണൽ സ്റ്റാഫിന്റെ വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് രാജഭവൻ വീണ്ടും കത്ത് നൽകിയെങ്കിലും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല പേഴ്സണൽ സ്റ്റാഫിൽ വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഇല്ലാത്തതിനാലാണ് ഈ ഒളിച്ചുകളിയെന്നാണ് രാജഭവന്റെ വിലയിരുത്തൽ സർക്കാരിനോട് വിവരങ്ങൾ ആരാധന പിന്നാലെ ഗവർണർ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കും കത്തയച്ചിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്നത് അധിക വ്യാധിതയാണ് സൃഷ്ടിക്കുന്നതെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഗവർണർ കത്തയച്ചെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഗവർണർക്ക് മറുപടി നൽകിയിട്ടില്ല പേഴ്സണൽ സ്റ്റാഫ് വിഷയം പ്രശ്നമല്ലാതെ BJP പോലും മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്